ഒരു സ്റ്റേജിൽ എടുക്കുന്ന ഒരു മെസ്സേജിലല്ല, ആയിരങ്ങൾ കൂടുന്ന ഒരു മീറ്റിംഗിൽ ഒരു തകർപ്പൻ സാക്ഷ്യമല്ല, ചുരുക്കം ചില വാക്കുകൾ കൊണ്ട് സാത്താന്റെ ആവനാഴിയിൽ കിടന്ന ആയുധങ്ങളെ നിർവീര്യമാക്കുന്ന ദൈവകൃപയുടെ വാക്കുകൾ യോബിന്റെ അതരത്തിലൂടെ പുറത്തു വന്നത് പിശാചിന്റെ തകർച്ചയ്ക്ക് വഴിയൊരുക്കി. ഓരോ നഷ്ടങ്ങൾ മുൻപിൽ കൊണ്ടിട്ട് പിശാച് പരിഹസിക്കുമ്പോൾ ഭക്തൻ ഇങ്ങനെ പറഞ്ഞു, യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന് മഹത്വം. അല്പസമയം നിങ്ങളുമായി ദൈവവചനം സംസാരിപ്പാൻ ദൈവം തന്ന വിലപ്പെട്ട അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിലെല്ലാം കൂടുതലായി നമുക്ക് ദൈവത്തിൽ ആശ്രയിപ്പാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ കർത്താവ് തന്നിരിക്കുന്ന ഒരവസരമാണല്ലോ ഈ നാളുകൾ. പകർച്ചവ്യാധിയുടെയും മരണസംഖ്യ ഉയരുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ കർത്താവിൽ ആശ്രയിച്ച് വിടുതൽ പ്രാപിക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യമായി വന്നിരിക്കുകയാണ്. വിവിധ പ്രതിസന്ധികളിൽ ദൈവമുഖം അന്വേഷിക്കുന്നത് സർവ്വസാധാരണയായി തിരുവെഴുത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, ഈ കഷ്ടതകളൊക്കെ എങ്ങനെ അതിജീവിക്കാൻ നമ്മെക്കൊണ്ട് സാധിക്കും, ഈ പ്രതിസന്ധിയിൽ നാം തകർന്നു പോകുമോ എന്ന് നമ്മൾ ഭാരപ്പെടാറുണ്ട്. എന്നാൽ അവിടെയെല്ലാം ദൈവത്തിൻ്റെ കരുതൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഭക്തനായ ഇയ്യോബ് 42:2 താൻ ഇങ്ങനെ പറയുന്നു, നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശം ഒന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. താനിവിടെ പറയുന്നത് ഒരു വലിയ പ്രതികൂലത്തെ അതിജീവിച്ചിട്ട് വിശ്വസ്തനായ ദൈവത്തിൻ്റെ മഹത്വത്തെ താൻ പ്രകീർത്തിക്കുകയാണ്. ദൈവം വലിയവനാണ്, ദൈവത്തിന് സകലതും കഴിയും. 1 തൻ്റെ ജീവിതം നാം പഠിക്കുമ്പോൾ ദൈവത്തെ വളരെ വിശ്വസ്തയോടെ സേവിച്ച ഒരു ഭക്തനായിരുന്നു. 1 വായിക്കുമ്പോൾ ഊസ് ദേശത്ത് ഇയ്യോബെന്നു പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. വളരെ വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ചതിന് സാക്ഷ്യം പറയുന്നത് ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരല്ലായിരുന്നു, ഇയ്യോബിൻ്റെ കുടുംബാംഗങ്ങളല്ലായിരുന്നു, സർവശക്തനായ ദൈവമാണ് ദൈവപുരുഷനായ ഇയ്യോബിനെ കുറിച്ച് ഒരു നല്ല സാക്ഷ്യം പ്രസ്താവിക്കുന്നത്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പഠിച്ചാൽ ദൈവം അങ്ങനെ എല്ലാവരെക്കുറിച്ചും സാക്ഷ്യം പറഞ്ഞിട്ടില്ല. ഒത്തിരി പേരെക്കുറിച്ച് ദൈവം അങ്ങനെ പറയാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഭക്തനായ ഇയ്യോബിനെ കുറിച്ച് പറയുന്നുണ്ട്, അവൻ നിഷ്കളങ്കനാണ്, അവൻ നീതിമാനാണ്, അവൻ ദോഷം വിട്ടകലുന്നവനാണ്. കുറേ കാര്യങ്ങൾ ദൈവം ഇയ്യോബിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞപ്പോൾ പിശാചിന് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യം ദൈവമക്കൾക്ക് നന്നായിട്ടറിയാം. പിശാച് കർത്താവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ അവനുള്ളതൊക്കെയും ഒന്ന് തൊട്ടു നോക്ക്, അവന് നല്ല മക്കളുണ്ട്, അവന് നല്ല ഭാര്യയുണ്ട്, ധാരാളം ദാസീദാസന്മാരുണ്ട്, ആടുമാടുകളുണ്ട്, മൃഗസമ്പത്തുണ്ട്, ഭൂമിയിൽ എല്ലാ സൗഭാഗ്യങ്ങളുമുണ്ട്, ആരോഗ്യമുള്ള ഒരു ശരീരമുണ്ട്. എന്നാൽ സാത്താൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നീ അവനുള്ളതൊക്കെയും ഒന്ന് തൊട്ടു നോക്കുക, അവൻ നിന്നെ തള്ളിപ്പറയും. സാത്താൻ വാദിക്കുന്ന ഒരു പ്രധാന കാര്യം, ഈ ഭക്തനെ ഒന്ന് ആക്രമിച്ചാൽ അവൻ്റെ വിശ്വാസം ക്ഷയിക്കും, അവൻ്റെ ഭക്തി ക്ഷയിക്കും, അവൻ്റെ ആശ്രയം ക്ഷയിച്ചു പോകും. പിശാചിനോട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, അവൻ്റെ പ്രാണനൊഴികെ സകലതും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇയ്യോബ് പറയുന്നൊരു ഇയ്യോബിനെ കുറിച്ച് സാത്താൻ പറയുന്നൊരു കാര്യമുണ്ട്, നീ അവനുള്ളതിന് ചുറ്റും വേല് കെട്ടി സൂക്ഷിച്ചിരിക്കുന്നു. ഭക്തനായി ജീവിച്ചാൽ, നേരോടെ ജീവിച്ചാൽ, വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ചാൽ, ദൈവത്തിന് സാക്ഷ്യം പറയാൻ കൊള്ളാകുന്ന ഒരു അനുഭവത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ ആ ഭക്തൻ്റെ ഭവനത്തിന് ചുറ്റും, അവൻ്റെ നന്മയ്ക്ക് ചുറ്റും, അവൻ്റെ തലമുറകൾക്ക് ചുറ്റും ദൈവം ഒരു വലിയ വേലി കെട്ടിയിട്ടുണ്ട്, ഒരു തീമതിൽ കെട്ടിയിട്ടുണ്ട്.
ലോകത്തിലെ ഒരു ശക്തിക്കും അത് പൊളിക്കാൻ കഴിയുകയില്ലെന്ന് ഇയോബിൻ്റെ അനുഭവം വായിക്കുമ്പോൾ, ഒന്നാം അധ്യായം പഠിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇയോബിനെ നോട്ടമിട്ട സമയം മുതൽ ഇയോബിനെ തകർക്കുവാൻ പിശാചിന് പദ്ധതിയുണ്ട്, പക്ഷേ സാത്താൻ അടുക്കാൻ പറ്റുന്നില്ല. ഭക്തനായും വിശ്വസ്തനായും ദൈവാശ്രയം പുതുക്കി ജീവിക്കുന്ന ദൈവവൈതലേ, നിന്നെ നോട്ടമിട്ടിട്ട് പിശാജ് കുറേ നാളായി, പക്ഷേ അവൻ അടുക്കാൻ പറ്റുന്നില്ല. ദൈവത്തിൻ്റെ സംരക്ഷണയ്ക്കകത്താണ് നീ ആയിരിക്കുന്നത്. ഇപ്പോൾ ലോകവ്യാപകമായിട്ട് മരണഭീതി ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ, പകർച്ചവ്യാധി മൂലം മനുഷ്യൻ ഭാരപ്പെട്ട് തളർന്നിരിക്കുമ്പോൾ, മറ്റ് വാർത്താമാധ്യമങ്ങൾ നമുക്ക് തരുന്ന നിർദ്ദേശങ്ങൾ അറിവുകൾ ഒക്കെ കേൾക്കുമ്പോൾ, ആത്മീയ സമൂഹം പോലും ഒത്തിരി ഭയപ്പെടുന്നത് കാണുവാൻ സാധിക്കും. എന്നാൽ ദൈവത്തിൽ ബലപ്പെടുവാൻ എത്ര പേർക്ക് കഴിയും? അറയിൽ കടന്ന് വാതിലടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ കഴിയുമെങ്കിൽ ദൈവം നമ്മോട് ഇടപെടും. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവം നമുക്ക് ചുറ്റും ഒരു വേലി കെട്ടിയിട്ടുണ്ട്. അവിടെ ശത്രുവിന് കടക്കുവാൻ കഴിയുകയില്ല. ഭക്തനായ ഇയോബിൻ്റെ ജീവിതത്തിൽ പിശാജ് കുറെ പ്രതികൂലങ്ങൾ അഴിച്ചുവിട്ടു. നമുക്കറിയാം, ഏത് മാതാപിതാക്കളെയും വേദനിപ്പിക്കുന്ന ഒരു അനുഭവമാണ് തലമുറകളെ തൊടുക എന്നുള്ളത്. സാത്താൻ്റെ ഏറ്റവും വലിയ തന്ത്രമായിരുന്നു. അവർ വിരുന്ന് കൂടുന്ന സന്ദർഭങ്ങളിൽ, വിരുന്നിരിക്കുന്ന സന്ദർഭത്തിൽ കൊടിയ കാറ്റടിച്ച് തങ്ങളുടെ തലമുറകൾ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ, 10 മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ വേദന, പ്രത്യേകിച്ച് ഇയോബിൻ്റെ വേദന അതികഠിനമായിരുന്നു. തലമുറകളെ തൊട്ടപ്പോൾ ഇയോബ് ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. ഇയോബിൻ്റെ ആടുമാടുകൾ മൃഗസമ്പത്തിന്മേൽ ശത്രു നോട്ടമിടുക മാത്രമല്ല, അതെല്ലാം ശത്രു കൊള്ളയടിക്കുകയായിരുന്നു. ജീവിതത്തിൽ നമ്മുടെ വരുമാന മാർഗങ്ങളിൽ നമ്മുടെ നന്മകൾ എന്ന് പറയുവാൻ നമുക്കുള്ളതിനെ ശത്രു തൊടുമ്പോൾ, അതിൽ നഷ്ടങ്ങൾ വരുമ്പോൾ, കഷ്ടങ്ങൾ വരുമ്പോൾ, വരുമാന മാർഗങ്ങൾ മുടങ്ങുമ്പോൾ, ഉള്ള വരുമാനം നിലച്ചു പോകുമ്പോൾ, ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് തളർന്നു പോകാറുണ്ട് നാം എല്ലാവരും. ജീവിതത്തിൽ തള്ളിപ്പറയുവാൻ ചില വഴികൾ പിശാജ് അടയ്ക്കും. ജീവിതത്തിൽ ദൈവത്തെ തള്ളിപ്പറയുവാനാണ് തലമുറകളെ പിശാജ് തൊട്ടത്. ഇയോബിൻ്റെ മനസ്സിനെ വ്രണപ്പെടുത്തുക, ഇയോബിൻ്റെ വിശ്വാസത്തെ തളർത്തി കളയുക, ഇയോബിൻ്റെ പ്രത്യാശയ്ക്ക് മങ്ങലേൽപ്പിക്കുക, അത് പിശാജിൻ്റെ വലിയൊരു തന്ത്രമായിരുന്നു. എന്നാൽ എൻ്റെ പ്രിയരോട് എനിക്ക് പറയുവാനുള്ളത്, ഈ ദിവസങ്ങളിൽ തകരാത്ത, തളരാത്ത, പ്രത്യാശയുള്ള, ആരോഗ്യമുള്ള ഒരു ആത്മീയ ജീവിതം ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിശ്ചയമായിട്ടും പിശാജ് തലകുനിക്കേണ്ട സമയം ആസന്ന ഭാവിയിലെത്തിയിരിക്കുകയാണ്. വിശ്വാസത്തോടുകൂടെ നമ്മുടെ എഴുന്നേൽപ്പ് ശത്രുവിൻ്റെ പദ്ധതികളെ പൊളിക്കുമെന്ന് ദൈവമക്കൾ അറിഞ്ഞിരിക്കണം. ഭക്തനായ യോബിൻ്റെ വാക്കുകളുടെ മുൻപിൽ പിശാജ് തോറ്റുപോകുകയാണ്. ഒരു സ്റ്റേജ് കിടക്കുന്ന ഒരു മെസ്സേജിലല്ല, ആയിരങ്ങൾ കൂടുന്ന ഒരു മീറ്റിംഗിൽ, ഒരു തകർപ്പൻ സാക്ഷ്യമല്ല, ചുരുക്കം ചില വാക്കുകൾ കൊണ്ട് സാത്താന്റെ ആവനാഴിയിൽ കിടന്ന ആയുധങ്ങളെ നിർവീര്യമാക്കുന്ന ദൈവകൃപയുടെ വാക്കുകൾ ഇയോബിൻ്റെ അതരത്തിലൂടെ പുറത്തു വന്നത് പിശാജിൻ്റെ തകർച്ചയ്ക്ക് വഴിയൊരുക്കി. ഓരോ നഷ്ടങ്ങൾ മുൻപിൽ കൊണ്ടിട്ട് പിശാജ് പരിഹസിക്കുമ്പോൾ ഭക്തൻ ഇങ്ങനെ പറഞ്ഞു, യഹോവ തന്നു, യഹോവ എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 10 മക്കൾ മരിച്ചെന്ന വാർത്ത കേൾക്കുമ്പോഴും ഇയോബ് പറഞ്ഞ വാക്കതാണ്, യഹോവ തന്നു, യഹോവ എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മക്കളെ ദൈവം എനിക്ക് ദീർഘായുസ്സോടെ തന്നാലും അവരെ എടുത്താലും ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആടുപാടുകൾ മൃഗസമ്പത്തുകൾ വർദ്ധിച്ചാലും അവ നഷ്ടപ്പെട്ടാലും ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഒട്ടനവധി പ്രതിസന്ധികളിലൂടെ ഇയോബ് കടന്നുപോയി. ഒരു ദിവസം ഭക്തന്റെ ഭാര്യ, ഇയോബിൻ്റെ ഭാര്യ ഇയോബിൻ്റെ അടുക്കൽ വന്നു. ആ സമയം ഇയോബിൻ്റെ ശരീരത്തിൻ്റെ പ്രകൃതിക്കൊരു മാറ്റം വന്നു. ഓരോ നഷ്ടങ്ങളും കഷ്ടങ്ങളും ഇയോബിൻ്റെ ജീവിതയാത്രയിൽ കടന്നു വന്നപ്പോൾ, നിങ്ങളറിയണം, ആശ്വസിപ്പിക്കും എന്ന് കരുതിയ അടുത്ത സ്നേഹിതന്മാർ പോലും ഇയോബിനെ കുത്തുവാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചു കൊണ്ടിരുന്നു.
ഒരു കഷ്ടത്തിലായ ഒരു ദൈവപൈതലിന് ആശ്വാസ വാക്ക് പറയുവാനോ അവനെ താങ്ങി നിർത്താനോ അവനല്പം തണലേകുവാനോ അവനെ പ്രത്യാശയോടെ കരം പിടിക്കുവാനോ ആരുമില്ല എങ്കിലും നിന്റെ ജീവിതത്തിന്റെ ഏകാന്തതയുടെ നാളുകളിൽ ഒറ്റപ്പെടലിന്റെ നാളുകളിൽ കണ്ണുനീരിന്റെ താഴ്വരയിൽ ദൈവത്തിന്റെ ആശ്രയമുണ്ടെങ്കിൽ അവരാരെയും നിനക്ക് കാണാൻ സാധ്യമല്ല. അവരാരുമല്ല നിന്നെ ആശ്വസിപ്പിക്കുന്നത്, അവരാരുമല്ല നിന്നിൽ അവൻ സ്തോത്ര അതേ സമാധാനത്തെയും സന്തോഷത്തെയും പ്രത്യാശയും പകരുന്നത്. പിന്നെയോ നീ ആശ്രയിച്ച ദൈവമായിരിക്കും. മറ്റുള്ളവർ നമ്മെ വിട്ട് അകലുന്നത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തോടടുക്കാൻ ഒരു വലിയ മുതൽക്കൂട്ടാണ്. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും അവരുടെ സഹായം കൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നതെന്ന്. എന്നാൽ അവർക്കാർക്കും സഹായിപ്പാൻ മനസ്സില്ലെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ തനിയെ ദൈവത്തിങ്കിലേക്ക് അടുത്തു ചെല്ലും. ആരുടെയും പ്രേരണ വേണ്ട, ദൈവത്തിലും ദൈവത്തിന്റെ കൃപയിലും ആശ്രയിക്കും. മുഴങ്കാൽ മടക്കാൻ തോന്നും, പ്രാർത്ഥിക്കാൻ തോന്നും, എത്ര പ്രാർത്ഥിച്ചാലും മതി വരില്ല, മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും. സങ്കടങ്ങൾ ഓരോന്നായി 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 ഒരു കുറുമ്പ്രാവ് ഞരങ്ങുന്നത് പോലെ ദൈവത്തിന്റെ സന്നിധിയിൽ പകരുവാൻ ഒരു ആവേശം ഉള്ളത്തിലുണ്ടാകും. ഒരിക്കൽ ദാവീദ് എന്ന ഭക്തൻ ഇങ്ങനെ പറഞ്ഞു, എന്റെ ദൈവമോ എന്റെ പ്രാർത്ഥന കേൾക്കും. ഈ വചനത്തിലൂടെ ഈ വചനം ശ്രദ്ധിക്കുന്ന ദൈവമക്കളുടെ ആ വിശ്വാസം ഉറപ്പും ഉണ്ടായിരിക്കണം, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. കഷ്ടതയുടെ കഠിന ശോധനയിൽ ഇയ്യോബിൻ്റെ വാക്കുകൾ സാത്താന്യ ഗോപുരങ്ങളെ ഉടയ്ക്കുന്നതായിരുന്നു. ദൈവം തന്നതല്ലാതെ ഒന്നും എൻ്റെ പക്കലില്ല. ദൈവം തന്നതാണ് മക്കൾ, ദൈവം തന്നതാണ് ഭാര്യ, ദൈവം തന്നതാണ് ആടുപാടുകൾ, മൃഗസമ്പത്തുകൾ, ദാസീദാസന്മാരെല്ലാം ദൈവം തന്നതാ. അപ്പൊ ദൈവം അത് എടുത്തെങ്കിൽ, ദൈവം അത് കൈകാര്യം ചെയ്തെങ്കിൽ എനിക്ക് ഓരും ഒന്നും നഷ്ടമായി ഭവിക്കയില്ല, സകലതും എനിക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. വിശുദ്ധ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം സഹിപ്പാൻ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകം 14 അധ്യായം വായിക്കുമ്പോൾ തീപ്പൊരി ഉയരെ പറക്കുന്നത് പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. ഇന്നത്തെ പ്രസംഗങ്ങളിൽ ഈ അടുത്ത കാലം വരെ ഈ ലോക്ക്ഡൌൺ വരെ ഉള്ള പ്രസംഗം നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ ഈ ലോകം കീഴടക്കും. ഭയങ്കരമായ അനുഗ്രഹങ്ങൾ വരും, ധാരാളം സമ്പത്ത് വർദ്ധിക്കാൻ പോകുന്നു, വീടുകൾ ഇനി വന്നു കയറാൻ പോവുകയാണ്, ഒത്തിരി സമൃദ്ധിയുടെ സുവിശേഷം ജനത്തിന് കൊടുത്ത് ആളെ കൂട്ടി ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുന്നു എന്ന് നവമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ച് ദൈവത്തിന് ഒന്നും പ്രവർത്തിക്കാൻ കഴിയാതെ ദൈവത്തിൻ്റെ നാമത്തെ ആമൻ സ്തോത്ര അപകീർത്തിപ്പെടുത്തുന്ന, ദൈവം ഇഷ്ടപ്പെടാത്ത, ദൈവം കൊടുക്കാത്ത, ദൈവം പറയാത്ത ആലോചനകൾ പറഞ്ഞ് ദൈവത്തിൻ്റെ നാമത്തെ വൃഥാവായി ഉപയോഗിച്ചപ്പോൾ ദൈവം നമുക്ക് നൽകിയ, രക്ഷപ്പെടുവാൻ നൽകിയ ഒരു മുഖാന്തരമാണ് ഈ ലോക്ക്ഡൌൺ. ഇവിടെ നമ്മൾ ദൈവത്തിങ്കിലേക്ക് കടന്നു ചെല്ലണം. ഞാനോ യഹോവയിങ്കിലേക്ക് ആശ്രയിക്കും, എന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കും. തിരുവെഴുത്ത് അങ്ങനെ പറയുന്നത് പോലെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിങ്കിലേക്ക് അടുത്ത് ചെന്ന് ഒരു വിടുതൽ പ്രാപിപ്പാൻ നിനക്ക് സാധിക്കുന്നെങ്കിൽ, ഒരു പ്രവാചകന്റെ ശബ്ദമില്ലാതെ, മറ്റാരുടെയും സഹായമില്ലാതെ, ഒരു വലിയ ഗാദറിംഗ് ഇല്ലാതെ ഒറ്റയ്ക്ക് മുഴങ്കാൽ മടക്കി പായിട്ടിരുന്ന് ദൈവത്തോട് സംസാരിപ്പാൻ കഴിയുമെങ്കിൽ ഒരു നാൾ നിനക്ക് പറയാൻ കഴിയും, ദൈവമേ അങ്ങേക്ക് സകലതും കഴിയും, അങ്ങയുടെ ഉദ്ദേശം ഒന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. ഇയ്യോബിന്റെ മുൻപില് പിശാച് പരാജയപ്പെട്ടപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നീ അവന് നല്ല ശരീരം കൊടുത്തിട്ടുണ്ട്, മക്കളെ എടുത്തു, സ്വത്തെടുത്തു, ദാസിദാസന്മാരെ എടുത്തു, സകലവും നഷ്ടവും കഷ്ടവുമായി തീർന്നു. ശത്രുക്കൾ ആധിപത്യം ചെലുത്തി, ഇയ്യോബ് തളർന്നില്ല. വിശ്വാസത്തിന്റെ വീര്യമുള്ള വാക്കുകൾ ഇയ്യോബ് പ്രസ്താവിക്കാൻ തുടങ്ങി. എന്നാൽ അവന്റെ ശരീരത്തെ തൊടാൻ പെർമിഷൻ കിട്ടിയപ്പോ അവന്റെ ശരീരം വ്രണങ്ങളാൽ നിറഞ്ഞു. സൗന്ദര്യമുള്ള, ഭംഗിയുള്ള, മറ്റുള്ളവർക്ക് മുൻപിൽ ഒരു ഊനവും പറയാനില്ലാത്ത ഇയ്യോബ് വേഗത്തിൽ ബലഹീനനായി. അവന്റെ ശരീരം വ്രണങ്ങളാൽ നിറഞ്ഞു, ശരീരം അഴുകി നാറാൻ തുടങ്ങി. സൗന്ദര്യമുള്ള, ആരോഗ്യമുള്ള, ദൈവത്തെ തള്ളിപ്പറയാൻ ഒരു മടിയുമില്ലാത്ത ഭാര്യ ആ ഭർത്താവായ ഇയ്യോബിന്റെ അടുക്കൽ വന്നിട്ട് ആ ചെറുപ്പക്കാരി പറഞ്ഞു, നീ ദൈവത്തെ ഇനി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കാതെ അവനെ ത്യജിച്ചിട്ട് പോയി ചത്തുകളകാം. നോക്കണേ, ഈ ലോകപ്രകാരം നാം ചിന്തിച്ചാൽ ദൈവം കഴിഞ്ഞാൽ ഏറ്റവും വലിയ തണല് ഭാര്യയാണ്.
ഒരു ഭാര്യ ഏത് കഷ്ടതയിലും കൂടെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നാൽ ഒരു വലിയ ജയമാണ്. എത്ര പ്രതിസന്ധികൾ വന്നാലും കഷ്ടതയിൽ ഒരു പുരുഷനെ പിടിച്ചു നിർത്തുന്നത് അവൻ്റെ ഉത്തമ ഭാര്യയാണ്. എന്നാൽ ഇയ്യോബിന് അങ്ങനെയുള്ള ഭാഗ്യമുണ്ടായില്ല. ഇയ്യോബിൻ്റെ മേൽ ആക്രമണം അഴിച്ചുവിട്ട പൈശാചിക ശക്തിയുടെ വ്യാപാരം ഈ സ്ത്രീയുടെ ഉള്ളിൽ കയറിയിട്ട് അവരുടെ ബുദ്ധിമണ്ഡലത്തെയും അവരുടെ ചിന്താമണ്ഡലത്തെയും ദൈവത്തിൽ നകറ്റി അവളുടെ ആശയങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് വിശ്വാസത്തെ മാറ്റിമറിച്ചുകൊണ്ട് അവളുടെ രൂപത്തിൽ പിശാച് ഇയ്യോബിനോട് സംസാരിക്കുക, ഈ ദൈവത്തെ ത്യജിച്ച് കളയുക. ഒരുപക്ഷെ കഷ്ടത നിനക്ക് നൽകുന്ന സന്ദേശം ഇതാണ്, ദൈവത്തെ ത്യജിക്കുക, ദൈവത്തെ വിട്ടുമാറുക, ദൈവത്തെ തള്ളിപ്പറയുക. എന്നെ കേൾക്കുന്ന പ്രിയ പിതാവേ മാതാവേ സഹോദരങ്ങളെ, ഏത് സ്ഥലത്തിരുന്നാണ് ഈ ദൈവവചനം നീ ശ്രദ്ധിക്കുന്നത്? ദൈവത്തെ വിട്ടകലുവാനുള്ള ഏത് തരത്തിലുള്ള വെല്ലുവിളി ജീവിതത്തിൽ വന്നാലും ആമേൻ സ്തോത്രം, ഒരിക്കലും ദൈവത്തെ തള്ളിപ്പറയുന്ന ഒരു വാക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നമുക്കറിയാം രൂത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ ബേത്ലഹേമിലെ ക്ഷാമം മുഖാന്തരം നവോമി അനുഭവിച്ചു വന്ന പിതാക്കന്മാരുടെ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് മോവാബിൻ്റെ താൽക്കാലിക നന്മകൾക്ക് വേണ്ടി ബേത്ലഹേം വിടുന്ന ചരിത്രം. എന്നാൽ മഗ്ലോൻ്റെ ഭാര്യയായിരിക്കുന്ന രൂത്ത് മഗ്ലോൻ്റെ മരണശേഷം, രണ്ട് മക്കളുടെയും ഭർത്താവിൻ്റെയും മരണശേഷം നവോമി പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ നിങ്ങളുടെ പിതൃഭവനങ്ങളിലേക്ക് മടങ്ങിപ്പിക്കൊള്ളുക. പക്ഷേ ആ സമയത്ത് രൂത്ത് നവോമിയിൽ നിന്നും അനുഭവിച്ചറിഞ്ഞ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ ശ്രേഷ്ഠതകൾ അവൾ ഉൾക്കൊണ്ടുകൊണ്ട് അവൾ പറയുന്നൊരു കാര്യമുണ്ട്, നിന്റെ ദൈവം എൻ്റെ ദൈവം, നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും, നിന്റെ ജനം എൻ്റെ ജനം, നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് അവൾ ബേത്ലഹേമിലേക്ക് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നവോമി സ്വയം പറയുകയാ, ഞാൻ മാറയാണ്, ഞാൻ കയ്പാണ്. ദൈവവേദന ഇയ്യോബിൻ്റെ ജീവിതം ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ്റെ വിശ്വാസത്തിൽ അവൻ മുറുകെ പിടിച്ചു നിന്നുവെങ്കിൽ നവോമിയെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു ക്ഷാമത്തിൽ ദൈവത്തെ തള്ളിപ്പറഞ്ഞൊരു ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ദിവസങ്ങളിൽ ക്ഷാമം, ഞെരുക്കങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. ഭക്തനായ അയ്യോബ് വിശ്വാസത്തെ മുറുകെ പിടിച്ചു നിന്നതുപോലെ, ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു വാക്ക് പറയാൻ മനസ്സ് കാണിക്കാത്തതുപോലെ, ജീവിതം മാതൃകയാക്കി, ഇയ്യോബിൻ്റെ ജീവിതം മാതൃകയാക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരുമാറാകട്ടെ. ഇയ്യോബിൻ്റെ ഭാര്യയുടെ വാക്കിൽ എല്ലാ അർത്ഥങ്ങളും ഉണ്ടായിരുന്നു. കടന്നു വന്ന നഷ്ടങ്ങൾ ദൈവം വരുത്തിയതാ, ഇയ്യോബിൻ്റെ ശരീരത്തിലെ വ്രണം ദൈവത്താൽ സംഭവിച്ചതാ, ഇനി ഒരിക്കലും ഇയ്യോബെ നീ രക്ഷപ്പെടാൻ പോകുന്നില്ല, നിന്റെ മുൻപിൽ ഒറ്റ വഴിയേ ഉള്ളൂ, ആത്മഹത്യയല്ലാതെ മറ്റൊന്നുമില്ല, ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് ഈ ദൈവത്തെ നീ തള്ളിപ്പറയണം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവര്, ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം ഉറപ്പുണ്ടായിരുന്നു, എൻ്റെ ദൈവം നഷ്ടങ്ങളോടുകൂടെ എന്നെ അവസാനിപ്പിക്കുന്ന ദൈവമല്ല. കൂട്ടുകാർ ചോദ്യചിഹ്നങ്ങളുമായി പരിഹസിക്കുമ്പോഴും നിന്ദിക്കുമ്പോഴും പിശാച് ആക്രോശിച്ചവൻ്റെ ആയുധങ്ങൾ ഓരോന്ന് ഓരോന്നായി അവൻ്റെ ജീവിതത്തിൽ കടത്തിവിടുമ്പോഴും ഇയ്യോബിനൊരു ഉറപ്പുണ്ടായിരുന്നു, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും, നീ എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ഇയ്യോബ് പറയുന്നൊരു പദമാണല്ലോ ആമേൻ സ്തോത്രം, തീപ്പൊരി ഉയരെ പറക്കുന്നത് പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. പലരും തരുന്ന നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അനുസരിച്ചിട്ട് എന്ത് തീരുമാനമെടുക്കാൻ ആമേ എന്ത് തീരുമാനമെടുക്കണമെന്നറിയാതെ ഭാരപ്പെടുന്ന ജീവിതമേ. ഒരു കാര്യം ഉറപ്പാക്കിക്കൊള്ളുക, വിളിച്ച ദൈവം വിശ്വസ്തനാണ്, നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ ദൈവം അനർത്ഥ ദിവസത്തിൽ തള്ളിക്കളയുന്ന ദൈവമല്ല. ദൈവത്തിന് സകലതും കഴിയും, ദൈവത്തിന് സകലതും കഴിയും എന്ന് ഇയ്യോബിൻ്റെ വാക്ക് അവസാന വാക്ക് പറയാനൊരു കാര്യമുണ്ട്. ഇയ്യോബ് അല്പം വെയിറ്റ് ചെയ്തു. ഈ കഷ്ടതയുടെ നാളുകൾ, ഈ ദുർഘടമേറിയ കാലയളവുകൾ കടന്നു പോകുന്നത് വരെ താൻ ദൈവത്തിൻ്റെ കൃപയിൽ ശരണപ്പെട്ടു. നഷ്ടപ്പെട്ടത് ഓരോന്നും ഓരോന്നായി ഇയ്യോബിൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ തുടങ്ങി. ആടുപാടുകൾ നഷ്ടപ്പെട്ടെങ്കിൽ എല്ലാം ഇരട്ടിയായി ഇയ്യോബിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. ഇയ്യോബിൻ്റെ അവൻ ജീവിതത്തിൽ തള്ളിപ്പറഞ്ഞ, ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ച ഭാര്യയിൽ തന്നെ വീണ്ടും ദൈവം അവൻ സൗന്ദര്യമുള്ള 10 മക്കളെ, ആദ്യത്തതുപോലെ ശ്രേഷ്ഠമായ മക്കളെ ദൈവം കൊടുത്തു. ആ ഭാര്യയെ താൻ ഉപേക്ഷിച്ചില്ല. എന്തെല്ലാം നഷ്ടപ്പെട്ടെങ്കിലും
ആ തള്ളിപ്പറയാൻ പ്രേരിപ്പിച്ച ഭാര്യയെ തന്നെ ഉപേക്ഷിച്ചില്ല. ഭാര്യയെ ചേർത്ത് പിടിച്ച് ഒരു ദിവസം ഇയോബ് ദൈവത്തിങ്കിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ദൈവമേ അങ്ങേക്ക് സകലത് കഴിയും, അങ്ങയുടെ അവൻ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ആ ദേശത്ത് ഒരു ഭക്തനുണ്ടായിരുന്നെങ്കിൽ, ഒരു ദൈവപുരുഷൻ ഉണ്ടായിരുന്നെങ്കിൽ, ദൈവം നല്ലവനെന്ന് രുചിച്ചറിഞ്ഞ ഒരു പുരുഷനുണ്ടായിരുന്നു. ദൈവം സകലതും, ദൈവമേ നിനക്ക് സകലതും കഴിയും, നിന്റെ ഉദ്ദേശം ഒന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. അവൻ ഇയോബിന്റെ ഭാര്യയോ, ഇയോബിനെ ദുഷിച്ചവരോ, ഇയോബിന്റെ സ്നേഹിതന്മാരോ, ഇയോബിനെ കുറ്റം ചുമത്താൻ വന്നവരോ ആരും അറിയാത്തൊരു അനുഭവം ഇയോബിന്റെ വ്യക്തിപരമായ തലത്തിലുണ്ടായി. നീ ഒത്തിരി പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണോ? ഒരുപക്ഷെ ഭർത്താവിൽ നിന്ന് നേരിടുന്ന പ്രതികൂലമായിരിക്കാം, ഭാര്യയിൽ നിന്ന് നേരിടുന്ന പ്രതികൂലമായിരിക്കാം, മക്കളിൽ നിന്നുള്ള പ്രതികൂലമായിരിക്കാം, ചാർച്ചക്കാരിൽ നിന്നുള്ളവരായിരിക്കാം. നീ അറിയാത്ത കൊടിയ വേദനയിലൂടെ കടന്നു പോകുന്നു എങ്കിൽ ഈ ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ശത്രുവിന്റെ അവൻ പോരുകളെ ജയിക്കുവാനുള്ള ദൈവകൃപ സംഭരിച്ച് ആത്മാവിൽ നീ ശക്തി അവൻ സ്തോത്രം പ്രാപിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി ഊർജ്ജസ്വലതയോട് അവൻ ദൈവത്തിന് വേണ്ടി നില്ല്. വരും ദിവസങ്ങളിൽ നിനക്കൊരു സാക്ഷ്യമുണ്ട് ഈ ലോകത്തോട് പറയുവാൻ. നിന്നെ കണ്ടവരും നിന്നെ കേൾക്കുന്നവരും ഒരു കാര്യം ഉറപ്പാക്ക്, നീ ദൈവഭക്തനായിരുന്നു, നീ ദൈവവൈദ്യനായിരുന്നു, നിന്റെ കൂടെ ദൈവമുണ്ടായിരുന്നു, നിന്റെ വീട്ടിൽ ദൈവമുണ്ടായിരുന്നു, നിന്റെ അനർത്ഥങ്ങളിൽ ഒരു ദൈവമുണ്ടായിരുന്നു, ആ ദൈവം നിന്നെ രക്ഷിച്ചുവെന്ന് സമൂഹമധ്യേ ഒരു വിലപ്പെട്ട സാക്ഷ്യം പറയുവാൻ നിനക്ക് സാധിക്കുമോ? അന്ന് ഇയോബിന്റെ വാക്കുകൾ പോലെ തന്നെ പറയാൻ കഴിയും, ദൈവമേ അങ്ങേക്ക് സകലതും കഴിയും, അങ്ങയുടെ ഉദ്ദേശമൊന്നും അസാധ്യം ഞാൻ അറിയുന്നു. എത്ര ഗ്രന്ഥങ്ങൾ വായിച്ചാലും, എത്ര പേരുടെ ജീവിതാനുഭവങ്ങൾ കേട്ടാലും, എത്ര മെസ്സേജുകൾ കേട്ടാലും ദൈവത്തെ രുചിച്ചറിഞ്ഞ് പ്രാഗൽഭ്യത്തോട് ഭക്തനായ യോബിനെ പോലെ പറയുവാൻ സാധിക്കണം. മാതാവേ പിതാവേ, നിന്റെ വിശ്വാസം ക്ഷയിച്ചു പോകരുത്, നിന്റെ വചനധ്യാനം ക്ഷയിച്ചു പോകരുത്, നിന്റെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകരുത്. ആകയാൽ ഉറപ്പും ധൈര്യമുള്ളവനായി കർത്താവിന്റെ പാദത്തിൽ ഈ ദിവസങ്ങളിൽ ചിലവിട്. രാത്രിയാമങ്ങളിൽ പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. തള്ളിപ്പറയുന്നവരെ നോക്കേണ്ട, ദുഷിക്കുന്നവരെ നോക്കേണ്ട, ഒറ്റപ്പെടുത്തുന്നവരെ നോക്കേണ്ട. വന്നാ അവയെ സ്തോത്ര വെല്ലുവിളിയെയും പ്രതിസന്ധിയും കണ്ട് നീ പകച്ചു നിൽക്കേണ്ട. വിശ്വാസത്താൽ നിന്റെ സ്റ്റെപ്പുകൾ മുൻപോട്ട് പോയി. വിശാജ നിന്റെ വാക്കുകളിലൂടെ അവൻ സ്തോത്രം തകർക്കപ്പെടുകയാണ്. വിശാജെടുത്ത എല്ലാ ആയുധങ്ങളും അവൻ ഇയോബിന്റെ ചുരുങ്ങിയ അവൻ സ്തോത്രം ചില വാക്കുകൾ കൊണ്ട്, ഇയോബിന്റെ വിശ്വാസത്തിന്റെ ധീരതയുള്ള വാക്കുകളുടെ മുൻപിൽ പിശാജിന്റെ അടിപതറിപ്പോയി. യോബ് പറഞ്ഞു, എല്ലാറ്റിലും ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കട്ടെ. ഈ സകല കഷ്ടതകളും കടത്തിവിട്ടതിന്റെ പരമപ്രധാനമായ രഹസ്യം ഇതായിരുന്നു. യോബ് എന്ന ഭക്തന് ദൈവം പറഞ്ഞ സാക്ഷ്യം, ആമേൻ സ്തോത്ര, അത് പൊള്ളയാണ്, അത് പരാജയപ്പെടും എന്ന് സാത്താൻ വാദിച്ചു. പക്ഷേ സാത്താനെ പരാജയപ്പെടുത്തുവാൻ യോബ് ദൈവത്തോട് ചേർന്ന് നിന്നു. ദൈവം ദോഷമായിട്ടൊന്നും ചെയ്യാത്ത ദൈവം, അനീതിയായി പ്രവർത്തിക്കാത്ത ദൈവം, എന്റെ ദൈവം വിശ്വസ്തനെന്ന്, ഈ ദൈവത്തെ ഞാൻ സ്തുതിക്കുമെന്ന്, ഈ ദൈവത്തെ ഞാൻ ആരാധിക്കുമെന്ന്, ഈ നാമത്തെ ഞാൻ ഉയർത്തുമെന്ന്, ഈ നാമത്തിന് വേണ്ടി ഞാൻ ജയാളിയായി ഒരു നല്ല സാക്ഷ്യമുള്ളവനായി ശത്രുവിന്റെ ബലത്തെ ചവിട്ടി മെതിച്ചുകൊണ്ട് വിശ്വാസത്തിൽ ഞാൻ മുന്നേറുമെന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം. 18:28-29 വാക്യങ്ങളിൽ ദൈവത്തിന്റെ ദാസനായ ദാവീദ് പറഞ്ഞു, നീ എന്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവേ നീ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. എന്ത് കഷ്ടങ്ങളും വരട്ടെ, ഇന്ന് വരെയുള്ള കഷ്ടതകൾ നമുക്ക് ഓർമ്മ കാണും, നാളെ എന്ത് സംഭവിക്കും, അടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്നൊക്കെ അറിഞ്ഞുകൂടാ. ഒന്ന് മാത്രമേ നമുക്ക് പ്രത്യാശയ്ക്ക് വകയുള്ളൂ, നാമും ദൈവമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുവാൻ കർത്താവിടെയാക്കട്ടെ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ദൈവവൈദ്യന് നീ അറിഞ്ഞതും അറിയാത്തതുമായ ഒത്തിരി പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാ, പക്ഷേ ദൈവത്തിൻ്റെ സകല കഴിയും. നിന്നെ രക്ഷിപ്പാൻ, നിന്റെ കുടുംബത്തെ രക്ഷിപ്പാൻ, നിന്റെ തലമുറയെ രക്ഷിപ്പാൻ, നിന്റെ പ്രാർത്ഥന വിഷയങ്ങൾക്ക് മറുപടി തരുവാൻ യേശു മതിയായ ദൈവം. പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.